കലിമാത്തു നുസഹിൻ ലിൽമുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കുള്ള ഉപദേശത്തിൻ്റെ വചനങ്ങൾ. ലി ഷെയ്ഖ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, അദ്ദേഹത്തിൻ്റെതാണ് ഈ എഴുത്ത്. ആരാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി? ഹിജ്റ 1114 ജനിക്കുകയും 1176 മരണപ്പെടുകയും ചെയ്ത ഒരു ഇന്ത്യൻ പണ്ഡിതനാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ചില പണ്ഡിതരെ എടുക്കുകയാണെങ്കിൽ അതിലൊരാൾ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയായിരിക്കും. അത്രയും മഹാനായ പണ്ഡിതനായിരുന്നു. ഹുവ ഹക്കീമുൽ ഇസ്ലാം, ഇസ്ലാമിക തത്വചിന്തകനാണ് അദ്ദേഹം. വൽ മുജദ്ദിദു ദീനി വൽ ഇൽമി, മത വൈജ്ഞാനിക പരിഷ്കർത്താവാണ്. അഹമ്മദ് വലിയുല്ലാഹി ബിൻ അബ്ദുറഹീം അദ്ദഹ്ലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തഅല്ലമൽ ഇൽമ അല വാലിദിഹി, തൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്നും അദ്ദേഹം ഇൽമ പഠിച്ചു. വഖറ ഫാത്തിഹത്തുൽ ഫറാഖ്, ഫാത്തിഹത്തുൽ ഫറാഖ് അദ്ദേഹം വായിച്ചു. വഹുവ ലം യതജാവസ് അൽ ഖാമിസത അശറ മിൻ ഉംരിഹി, തൻ്റെ 15 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ്. ഗാദറ ഇലൽ ഹിജാസ്, പിന്നീട് അദ്ദേഹം ഹിജാസിലേക്ക് പോയി. സനത്ത് 1143 അദ്ദേഹം ഹിജാസിലേക്ക് പോയി. വതലഖൽ ഇൽമ മിൻ ഉലമാഇഹ, അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നും ഇൽമ കരസ്ഥമാക്കി. വ അസ്നദൽ ഹദീസ അനി ഷെയ്ഖ് അബി താഹിറിൽ മുദനി, മദനി അബൂ താഹിർ മദനിയുടെ അടുക്കൽ നിന്നും അദ്ദേഹം ഹദീസ് പഠിച്ചു. കാന കാത്തിബൻ ഖദീറൻ ബിൽ അറബിയ, അറബി ഭാഷയിൽ നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. സയ്യാലൽ ഖലമി, ഒഴുക്കുള്ള എഴുത്തുകാരനായിരുന്നു. മുഅല്ലിഫൻ മുജയ്യിദൻ, നല്ലൊരു എഴുത്തുകാരനായിരുന്നു. ബഅദു കുതുബിഹി ലം യുൻസജ് അല മിൻവാലിഹ, ചില ഗ്രന്ഥങ്ങൾ നെയ്ത്തുയന്ത്രത്തിൽ നെയ്യപ്പെട്ടിട്ടില്ല, അച്ചടിക്കപ്പെട്ടിട്ടില്ല. വഹസർ ഫിഹ കസ്ബു സബക്, അതിൽ അമൂല്യമായ ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന്. കസ്ബു സബക് മീൻസ് അമൂല്യമായ. ഖാസത്തൻ, പ്രത്യേകിച്ചും ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, വ ഇസാലത്തുൽ ഖഫായാൻ ഖിലാഫത്തുൽ ഖുലഫാ എന്നീ പുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അല്ലാതെ യഖൂലു ഫിഹി, ഈ ഇസാലത്തുൽ ഖഫാ എന്ന പുസ്തകത്തെ പറ്റി അ ഷെയ്ഖ് ഫളലുൽ ഹഖ് അൽ ഹൈദരാബാദി അൽ ഫൈലസുഫ് വ ഷാഇറുൽ കബീർ, വലിയ കവിയും ഫിലോസഫറുമായ ഫളലുൽ ഹഖ് ഈ പുസ്തകത്തെ പറ്റി പറയുന്നു. ഇന്നല്ലാതെ സ്വന്നഫ ഹാദൽ കിതാബ, ഈ പുസ്തകം എഴുതിയ ആൾ ല ബഹറുൻ സഹാറുൻ, ഒരു നിറഞ്ഞ കടലാണ്, വലിയൊരു കടലാണ്. ല യുറാലഹു സാഹിലുൻ, തീരം കാണാത്ത ഒരു വലിയ കടലാണ് അദ്ദേഹം. അതായത് വലിയ ഇൽമിൻ്റെ ബഹറാണ് അദ്ദേഹം. അഗാധ ജ്ഞാനമുള്ളയാളാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. കാന റഹിമഹുല്ലാഹു അബ്ഖരിയൻ ഫദൻ, അദ്ദേഹം അസാധാരണ പ്രതിഭാശാലിയായിരുന്നു. വനാബിഖത്ത മിൻ നവാബിഖ് ദഹരി, കാലത്തിൻ്റെ മഹാന്മാരിലൊരു മഹാനായിരുന്നു. ഖല്ലമാ യജിദു ബിമിഥ്ലിഹി അസ്സമാൻ, കാലം അദ്ദേഹത്തെ പോലുള്ളവരെ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാന ഫൈലസൂഫൻ സിയാസിയൻ, അദ്ദേഹം ഫിലോസഫറും രാഷ്ട്രീയക്കാരനുമായിരുന്നു. വ മുതകല്ലിമൻ ഉസൂലിയൻ, മികച്ചൊരു വാഗ്മിയായിരുന്നു. ജാമിഅം ബൈനൽ ഉലൂമിൽ ബാത്തിന വൽ ഉലൂമിൽ ലാഹിറ, പുറമേയുള്ളതും അകമേയുള്ളതുമായ വിജ്ഞാനങ്ങളെ അദ്ദേഹം ഒരുമിപ്പിച്ചിരുന്നു. യഖൂല ഷെയ്ഖ് മർദാ ജാൻ ജാനൻ അദ്ദഹ്ലവി അൽ ആലിമുൽ ജലീലുൽ മുആസിറുൽ ഇമാം അദ്ദഹ്ലവി, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ സമകാലീനനായ മർദാ ജാൻ അദ്ദഹ്ലവി എന്ന പണ്ഡിതൻ പറയുന്നു. ആരെപ്പറ്റി? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ പറ്റി പറയുന്നു. ലഹു ഉസ്ലൂബുൻ ഹാസുൻ, അദ്ദേഹത്തിന് പ്രത്യേകമായ ശൈലിയുണ്ട്. ഫി തഹഖീഖ് അസ്റാറിൽ മആരിഫ്, വിജ്ഞാനങ്ങളുടെ രഹസ്യങ്ങൾ പരിശോധിക്കുന്നതിൽ. വ ഖവാമിലുൽ ഉലൂമി, വിജ്ഞാനത്തിൻ്റെ നിഗൂഢതകൾ, ആഴങ്ങളൊക്കെ ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്തുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകമായ ശൈലിയുണ്ട്. ലം യൂജദ് മിസ്ലുഹു ഫി സൂഫിയത്തുൽ മുഹഖ്ഖിഖീന, പണ്ഡിതരായ സൂഫിസത്തിൻ്റെ ആളുകളിൽ കാണപ്പെട്ടിട്ടില്ല. അല്ലദീന തകല്ലമു ബി ഉലൂമി ജദീദ, പുതിയ വിജ്ഞാനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച ആളുകളെ ഇല്ലാ, അദ്ദേഹത്തെ പോലെ പുതിയ വിജ്ഞാനങ്ങളിലൊക്കെ അറിവ് കരസ്ഥമാക്കിയ ഒരു സൂഫി വര്യനെ, ഒരു സൂഫി വര്യൻ ഉണ്ടായിട്ടില്ല. ഇല്ലാ റിജാലുൽ മഅദൂദുന, വളരെ കുറച്ച് പേരല്ലാതെ അദ്ദേഹത്തെ പോലുള്ളവർ ഉണ്ടായിരുന്നില്ല. മിൻ മുഅല്ലഫാത്തിഹിൽ ഷഹീർ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, അൽ ഫൗസുൽ കബീർ, റിസാലത്തുൽ ഇൻസാഫ്, ഇസാലത്തുൽ ഖഫാ, തുഹഫത്തുൽ മുവഹ്ഹിദീൻ, തഅ്വീലുൽ അഹാദീസ് എന്നിവയൊക്കെ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ കലിമാത്തു നുസഹിൻ ലിൽ മുസ്ലിമീൻ എന്ന ഭാഗം നമുക്ക് വായിക്കാം.
മുസ്ലിങ്ങൾക്കുള്ള ഉപദേശമാണ് അദ്ദേഹം ഇതിൽ നൽകുന്നത്. പ്രധാനമായും അദ്ദേഹം ഇതിൽ മൂന്ന് വിഭാഗം, മുസ്ലിങ്ങളിലെ മൂന്ന് വിഭാഗത്തിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒന്നാമത് രാജാക്കന്മാരെ, രണ്ടാമത് അമീറുമാരെ, മൂന്നാമത് പൊതുജനങ്ങളെ. രാജാക്കന്മാരോട് ഇദ്ദേഹം പറയുകയാണ്, അഖൂലു ലിൽ മുലൂക്ക്, അയ്യുഹൽ മുലൂക്ക്, അല്ലയോ രാജാക്കന്മാരെ, ഇദാ ലഹറൽ ഫുർഖാനു, ഫുർഖാൻ പ്രത്യക്ഷപ്പെട്ടാൽ, അതായത് സത്യവും അസത്യവും, ഹക്കും ബാത്തിലും വേർതിരിക്കപ്പെട്ടാൽ, ഫരിലാ ഉൽ മലഇൽ അല, അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടാൽ മീൻസ് മുസ്ലിങ്ങൾക്ക് ആധിപത്യം ലഭിച്ചാൽ, മുസ്ലിങ്ങളും മുശ്രിക്കുകളും വേർതിരിക്കപ്പെട്ടാൽ, അൽ മലഉൽ അലയുടെ അടുക്കൽ. അൽ മലഉൽ അല, ഖുർആനിൽ അൽ മലഉൽ അല എന്നുപയോഗിച്ചത് മലക്കുകൾക്കാണ്. നമുക്കിവിടെ ആത്യന്തികമായ സംതൃപ്തി കിട്ടേണ്ടത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ ചെയ്യേണ്ടത് എന്താണ്? അൻ തുനസിബു ഫി കുല്ലി നാഹിയത്തിൻ, എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ നിയമിക്കണം. വഫി കുല്ലി മസീറത്തി സലാസത്തി അയ്യാമിൻ വ അർബാത്തി അയ്യാമിൻ, നാലോ മൂന്നോ ദിവസത്തെ സഞ്ചാര ദൂരമുള്ള ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ നിയമിക്കണം. അമീറൻ ആദിലൻ, നീതിമാനായ ഒരു അമീറിനെ, ഒരു ഭരണാധികാരിയെ. യഅഖുദുലിൽ മദ്ലൂമി ഹഖഹു മിനൽ ളാലിമി, ആക്രമിക്കപ്പെട്ടവൻ്റെ അവകാശം അക്രമിയിൽ നിന്നും നേടിക്കൊടുക്കുന്ന, വാങ്ങിക്കൊടുക്കുന്ന ഒരു അമീറിനെ. വയുഖീമുൽ ഹുദൂദ, അതിരുകൾ നിലനിർത്തുന്ന ഒരു അമീറിനെ നിങ്ങൾ നിയമിക്കണം. വയജ്തഹിദു അല്ലാ യഹസുല ഫീഹിം ബഗയുൻ, വയജ്തഹിദു പരിശ്രമിക്കുന്ന ഒരു അമീറിനെ, അല്ലാ യഹസുല ഉണ്ടാകാതിരിക്കാൻ, ഫീഹിം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ, ബഗയുൻ അക്രമം ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുന്ന ഒരു അമീറിനെ. വയഫ്ഷുൽ ഇസ്ലാമ, ഇസ്ലാം പ്രചരിപ്പിക്കുന്ന, വായുലുഹിറു ഷഅഇറഹു, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു അമീറിനെ നിങ്ങൾ നിയമിക്കണം ഓരോ പ്രദേശത്തും. വയഖുദു ബിഫറാഇലിഹി കുല്ലു അഹദിൻ, ആ അമീറിൻ്റെ കീഴിലുള്ള ജനങ്ങളിൽ ഓരോരുത്തരും ഫർളുകൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു ചെയ്യാൻ നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ വയക്കൂനുലി അമീരി കുല്ലി ബലദിൻ, എല്ലാ നാട്ടിലെയും അമീറിന് ഉണ്ടാകണം ഷൗക്കത്ത്, അധികാരമുണ്ടാകണം. യഖദിറു ബിഹാ അലാ ഇസ്ലാഹി ബലദിഹി, തൻ്റെ നാടിനെ പരിഷ്കരിക്കാൻ കഴിയുന്ന, തൻ്റെ നാടിനെ നന്നാക്കാൻ കഴിയുന്ന അധികാരം ഓരോരുത്തർക്കും, ഓരോ അമീറിനും ഉണ്ടായിരിക്കണം. വലാ യക്കൂനു ലഹു ഷൗക്കത്തുൻ, അധികാരം ഉണ്ടായിരിക്കരുത്. എന്തിനുള്ള അധികാരം? യതമത്ത ഉബി സബബിഹ, ആ അധികാരം കൊണ്ട് ആസ്വദിക്കുന്ന രൂപത്തിലുള്ള അധികാരമാകരുത്. അമീറായാൽ പിന്നെ ഇനി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കാര്യത്തിന് വേണ്ടി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന അമീറാകരുത്. വയ്യസി അല സുൽത്താൻ, അതേപോലെ സുൽത്താന് രാജാവിനെ ധിക്കരിക്കുന്ന അമീറുമാകരുത്. ഇനി വഅഖൂലുലിൽ ഉമറായി, അമീറുമാരോട് ഞാൻ പറയുകയാണ്, യ അയ്യുഹൽ ഉമറ, അമീറുമാരെ, അമാ തഹാഫൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ഇഷ്ടകാലത്തും ബില്ലദാത്തിൽ ഫാനിയത്തി ദായറ, അൽ ഫാനിയ ദായറ മീൻസ് നശിക്കുന്ന, നശിച്ചു പോകുന്ന ആസ്വാദനങ്ങളിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണോ? വതറക്തും അറഅയ്യത, നിങ്ങൾ പ്രജകളെ വിട്ടേച്ചിരിക്കുകയാണോ? തഅകുലു ബഅലുഹ ബഅലൻ, അവരിൽ ചിലർ ചിലരെ ഭക്ഷിക്കാൻ വേണ്ടി, അതായത് നിങ്ങൾ പ്രജകളെ അവർ പരസ്പരം അനീതി ചെയ്യാൻ വേണ്ടി വിട്ടേച്ചിരിക്കുകയാണോ? ചിലർ ചിലരോട് അതിക്രമം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണോ? അമാ ശുരിബത്തിൽ ഹുമൂറു ജഹറതൻ, പരസ്യമായിട്ട് തന്നെ കള്ള് കുടിക്കപ്പെട്ടില്ലേ? വഅൻതും ലാ തുൻകിറൂൻ, നിങ്ങളത് തടയുന്നില്ലെന്നാണോ? അമ്മാ ബുനിയത്തിൽ മനാസിൽ വദൗർ, വീടുകൾ സ്ഥാപിക്കപ്പെട്ടില്ലേ, നിർമ്മിക്കപ്പെട്ടില്ലേ? ലി സിന, വ്യഭിചാരത്തിന് വേണ്ടി. വഅൻതും ലാ തുഗയ്യിറൂൻ, നിങ്ങളതൊന്നും മാറ്റുന്നില്ലേ? അമാഹിയൽ ബിലാദുൽ കബീറ, വലിയ വലിയ രാജ്യങ്ങൾ, ലം യുദ്റബ് ഫീഹ ഹദ്ദുൻ, അവിടങ്ങളിലൊന്നും ശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടില്ല. മുൻദ് സിത്തിമ അതി ആമിൻ ഔ അക്സർ, 600 അതിലധികമോ വർഷമായി ശിക്ഷ, ഒരു അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമത്തിലുള്ള, ഇസ്ലാമിക നിയമത്തിലുള്ള ഒരു ശിക്ഷ പോലും നടപ്പാക്കപ്പെടാത്ത രാജ്യങ്ങളില്ലേ? മൻ വജത്തുമൂഹു ലഈഫൻ, നിങ്ങളൊരാളെ ദുർബലനായി കണ്ടാൽ, മൻ ഒരാൾ, വജത്തുമൂഹു നിങ്ങളയാളെ കണ്ടാൽ, ലഈഫൻ ദുർബലനായിക്കൊണ്ട്, അക്കൽ തുമൂഹു നിങ്ങളയാളെ തിന്നുകളയും, അതായത് നിങ്ങളയാളോട് അതിക്രമം പ്രവർത്തിക്കും. വമൻ വജത്തുമൂഹു കവിയൻ, ഇനി നിങ്ങളൊരാളെ ശക്തനായി കണ്ടല്ലോ, തറക്തുമൂഹു വാഹുത്തുവാഹു, അയാളെയും അയാളുടെ അക്രമത്തെയും അതിക്രമത്തെയും നിങ്ങൾ ഉപേക്ഷിക്കും, നിങ്ങളൊന്നും ചെയ്യില്ല അയാളെ. ഹാഹാലത്ത് അഫ്കാർക്കും, നിങ്ങളുടെ ചിന്തകൾ ആയിരിക്കുന്നു, ഫീ ലദാ ഇദി ത്വആമി, ഭക്ഷണത്തിൻ്റെ രുചികളിലും, വ നവാഇമിൻ നിസാഇ, സ്ത്രീകളുടെ അംഗലാവണ്യത്തിലും,
വ മഹാസിനി ഹിയാബി വദ്ദൗരി, വീടുകളുടെയും വസ്ത്രങ്ങളുടെയും ഭംഗിയിലുമൊക്കെയാണ് നിങ്ങളുടെ ചിന്ത. വമാ റഫഅതും ഇലല്ലാഹി റഅസൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തല ഉയർത്തിയിട്ടില്ല. വമാ ദകർതുമൂഹു, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തിട്ടുമില്ല. ഇല്ലാ ബി അൽസിനത്തിക്കും, നിങ്ങളുടെ നാവുകൊണ്ടല്ലാതെ. ഫി ഹിക്കായാത്തിക്കും, നിങ്ങളുടെ കഥ പറച്ചിലിൽ, നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ നാവുകൊണ്ട് പറയുന്നതല്ലാതെ നിങ്ങളുടെ കൽബിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടായിട്ടില്ല. കഅന്നക്കും തുരീദുന ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ്. ഇൻഖിലാബ് സമാൻ, കാലത്തിൻ്റെ മാറ്റമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വതഖൂലുൻ, നിങ്ങൾ പറയുന്നു അള്ളാഹു ഖാദിറുൻ അലാ കദ, അള്ളാഹു ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളവനാണ്. തുഅനൂന, നിങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് ഇന്ന സമാന കദി അങ്കലിബു കദാലിക്ക, കാലം അതിനനുസരിച്ച് അതേപോലെ മാറുമെന്നാണ് നിങ്ങൾ കണക്കുകൂട്ടുന്നത്, നിങ്ങൾ അർത്ഥമാക്കുന്നത്. വ അക്കൂലു ലി ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ മുസ്ലിം സമൂഹത്തിനോട് ഞാൻ പറയുന്നു. ഖിതാബൻ വാഹിദൻ, ഒരേ ഒരു കാര്യം. യാ മഅശറ ബനി ആദം, ആദം സന്തതികളുടെ സമൂഹമേ, മനുഷ്യ സമൂഹമേ. റഖത്തും അൻ അഖ്ലാഖിക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കുന്നു. വഗലബ അലൈക്കും അശുഹ്, നിങ്ങളുടെ മേൽ പിശുക്ക് അതിജയിച്ചിരിക്കുന്നു. വസ്തഹ്വദ അലൈക്കും ഷെയ്ത്താനു, ഷെയ്ത്താൻ നിങ്ങളെ കീഴടക്കിയിരിക്കുന്നു. വസഅറത്തിൻ നിസാ അല റിജാൽ, സ്ത്രീകൾ പുരുഷന്മാരുടെ മേൽ ശബ്ദമുയർത്തിയിരിക്കുന്നു. വഗാമത്ത് റിജാലു അല നിസാ, പുരുഷന്മാർ സ്ത്രീകളെ വില കുറച്ച് കണ്ടിരിക്കുന്നു, കാണാൻ തുടങ്ങിയിരിക്കുന്നു. വസ്തത്വബ്തും അൽ ഹറാമ, ഹറാമ നിങ്ങൾക്ക് നന്നായി തോന്നിയിരിക്കുന്നു. വസ്തബിഷാഅത്തും അൽ ഹലാല, ഹലാൽ നിങ്ങൾക്ക് മോശമായും തോന്നിയിരിക്കുന്നു. ഫവല്ലാഹി, അള്ളാഹുവാണ് സത്യം. ഇന്നല്ലാഹ ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ മാ തുതീഖു, അള്ളാഹു ഒരു നഫ്സിനെയും ഏൽപ്പിക്കുകയില്ല, ഇല്ലാ മാ തുതീഖു, അതിന് താങ്ങാൻ കഴിയുന്നതല്ലാതെ. ഫലാ തതക്കല്ലഫു, അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കരുത്. ഫീ നഫക്കത്തിക്കും, നിങ്ങളുടെ ചിലവുകളിൽ. വസയ്യിക്കും, നിങ്ങളുടെ വേഷങ്ങളിൽ. മിമ്മാലാ തുതീഖൂൻ, നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറം, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത്. അതായത് നിങ്ങളുടെ നിലക്കും വിലക്കും അനുസരിച്ച്, നിങ്ങളുടെ സമ്പാദ്യത്തിനൊക്കെ അനുസരിച്ച് മാത്രമേ നിങ്ങൾ ചിലവഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മുടിഞ്ഞു പോകും. വലാ തുളയ്യുക്കു അൽ ഉമൂർ അല അൻഫുസിക്കും, കാര്യങ്ങളെ നിങ്ങളുടെ മേൽ തന്നെ നിങ്ങൾ ഇടുക്കമുള്ളതാക്കരുത്. അതായത് കൂടുതലായിട്ട് ചിലവഴിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിത്തീരും, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഫഇന്നക്കും ഇൻ ലയ്യക്തും, നിങ്ങൾ തന്നെ നിങ്ങളെ ഇടുക്കിയാൽ, പ്രയാസമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് തന്നെ. ഖറജത്തു നുഫൂസുക്കും ഇലാ ഹദ്ദി സഫഖ്, നിങ്ങൾ പ്രതിരോധത്തിലാകും. ഫഇന്നല്ലാഹു യുഹിബ്ബു അൻ യുഖദ ബിറുഖ്സിഹി, അള്ളാഹു തൻ്റെ ഇളവുകൾ സ്വീകരിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഒരുപാട് ഇളവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ആ ഇളവുകളൊക്കെ നമ്മൾ സ്വീകരിക്കണം, ചെയ്യണം. കമാ യജിബു, അതേപോലെ നിർബന്ധമാണ്. അൻ യുഖദ ബി അസാഇമിഹി, അവൻ്റെ തീരുമാനങ്ങളെ ചെയ്യൽ, തീരുമാനങ്ങൾ അവൻ നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യൽ നിർബന്ധവുമാണ്. വആലിജു, നിങ്ങൾ കൈകാര്യം ചെയ്യുക. ശഹവത്ത് ബുതൂനിക്കും, നിങ്ങളുടെ വയറുകളുടെ ആഗ്രഹത്തെ. ബിൽ അത്വഇമത്തി, ഭക്ഷണങ്ങൾ കൊണ്ട്. വക്തസിബു ഖദറമാ യക്ഫീക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നിങ്ങൾ സമ്പാദിക്കുക. വലാ തക്കൂനു കല്ലൻ അലന്നാസി, നിങ്ങൾ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകരുത്. തസ്അലുനഹു, നിങ്ങൾ അവരോട് ചോദിക്കും. ഫലാ യുഅ്തൂനകും, എന്നാൽ അവർ നിങ്ങൾക്ക് തരികയുമില്ല. അങ്ങനെ ചോദിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത്. വലാ തക്കൂനു കല്ലൻ അലൽ ഖുലഫായി വൽ ഉമറായി, അമീർമാർക്കും ഭരണാധികാരികൾക്കും ഖലീഫമാർക്കുമൊന്നും നിങ്ങൾ ഒരു ബുദ്ധിമുട്ടാകരുത്. ഇന്നമൽ മർദാലക്കും, നിങ്ങൾക്ക് സംതൃപ്തമായത് അൽ കസ്ബു ബി ഐദീക്കും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് സമ്പാദിക്കലാണ്, അധ്വാനിച്ച് ജീവിക്കലാണ്. ഇല്ലാ അബ്ദൻ അൽഹമഹുല്ലാഹു, അള്ളാഹു എളുപ്പമാക്കി കൊടുത്ത അടിമകൾക്കല്ലാതെ. ചിലർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ജീവിതം. ഇന്നല്ലാഹു യക്ഫീക, നിനക്ക് അള്ളാഹു മതി. വല്ലാഹു യുഅസിമുക്ക മിൻ ആഫാത്തിൽ ഫഖർ, ഫഖറിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ആപത്തുകളിൽ നിന്നും അള്ളാഹു നിന്നെ രക്ഷിക്കും. യാ മഅശറ ബനി ആദം, മനുഷ്യ സമൂഹമേ. മൻ റസഖഹു മസ്കനൻ യുഅവീഹി, തനിക്ക് താമസിക്കാൻ, അഭയം തേടാനൊരു വീട് നൽകപ്പെട്ടവൻ. വ മഷറബൻ യർവീഹി, ദഹമകറ്റാൻ വെള്ളം നൽകപ്പെട്ടവൻ. വ മത്അമൻ യശ്ബഹു, വയറുനിറക്കാൻ, വിശപ്പകറ്റാൻ ഭക്ഷണം നൽകപ്പെട്ടവൻ. വ മൽബസൻ യസ്തർഹു, ശരീരം മറക്കാനുള്ള തുണി വസ്ത്രം ലഭിക്കപ്പെട്ടവൻ. വ മൻകഹൻ യുഹസുനു ഫർജഹു വ യുആവിനുഹു ഫീ മഈശതിഹി, തൻ്റെ ലൈംഗിക അവയവത്തെ സംരക്ഷിക്കാനും തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു സഹായമാകാനും
കല്യാണം കഴിക്കാൻ സാധിച്ചവൻ, ഫഖദ് അദ്ദ ഇങ്ങനെയൊക്കെ ഉള്ള സൗഭാഗ്യങ്ങളൊക്കെ ലഭിച്ചവൻ, ഫഖദ് അദ്ദ ലഹു ദുനിയ ബിഹദാഫിരിഹ, ദുനിയാവ് മുഴുവനായി അവന് ലഭിച്ചിരിക്കുന്നു, അതായത് വലിയ സൗഭാഗ്യമാണ് അവന് ലഭിച്ചിരിക്കുന്നത്. ഫല്യഷ്കുരില്ലാഹ, അതുകൊണ്ട് അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യട്ടെ. വല്യത്തഹിദ് കസ്ബൻ യക്ഫീഹി, അവന് ആവശ്യമായ സമ്പാദ്യം അവൻ സമ്പാദിക്കട്ടെ. വല്യക്കുൻ മിൻ ശഅനിഹി അൽ ഖനാഅത്തു, അവൻ്റെ കാര്യത്തിൽ അവന് സംതൃപ്തി ഉണ്ടാകട്ടെ. വൽ ഖസ്ദു ഫീൽ മഈശത്തി, അവൻ്റെ ഉപജീവനത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവന് ഉദ്ദേശലക്ഷ്യമുണ്ടാകട്ടെ. വൽ യൻതഹിസ് അൽ ഫുർസത്ത ലി ദിക്രില്ലാഹി, അള്ളാഹുവിനെ ഓർക്കാൻ അവൻ അവസരം കണ്ടെത്തട്ടെ. വൽ യുഹാഫിൽ അലാ സലാസത്തി ഔഖാത്തിൻ, മൂന്ന് സമയങ്ങളെയും അവൻ സംരക്ഷിക്കട്ടെ. അൽ ഖുദ്വത്തു വൽ പ്രഭാതം വൽ അഷിയത്തു രാത്രി വ സഹറു പാതിര, ഇങ്ങനെ ദിവസത്തിൻ്റെ എല്ലാ സമയവും അവൻ അള്ളാഹുവിനെ ഓർത്ത് തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കട്ടെ. വൽ യദ്കുരില്ലാഹ, അവൻ അള്ളാഹുവിനെ ഓർക്കട്ടെ. ബി തഹ്ലീൽ, തഹ്ലീൽ കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, വ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട്, വ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടൊക്കെ അവൻ അള്ളാഹുവിനെ ഓർക്കട്ടെ. വസ്തമയു ഇലൽ ഹദീസി, ഹദീസുകൾ കേൾക്കട്ടെ. വഹലുറു ഹൽക ദിക്രി, വിജ്ഞാനത്തിൻ്റെ സദസ്സുകളിൽ സംബന്ധിക്കട്ടെ. അഷേഖ് ഷാ വലിയുള്ളാഹി ദഹ്ലവി, മിന തഫ്ഹീമാത്തുൽ ഇലാഹിയ, അദ്ദേഹത്തിൻ്റെ അ തഫ്ഹീമാത്തുൽ ഇലാഹിയ എന്ന പുസ്തകത്തിൽ നിന്നും എടുക്കപ്പെട്ടതാണിത്.